ഗുഡ് മോർണിംഗ്. നിങ്ങൾ മിസ്സിനെ അറിയോ? ഇല്ലയല്ലേ. മിസ്സിൻ്റെ പേര് രജുല. നീറാട്, അതായത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി നീറാട് AMLP സ്കൂളിലെ നേഴ്സറി ടീച്ചറാണ്. അപ്പം ഞാൻ LKG യിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കുട്ടികൾക്ക് ക്ലാസ് എടുക്കുകയാണ്, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്കൂളിലൊന്നും പോകാൻ പറ്റുന്നില്ല അല്ലേ. സ്കൂളിൽ പോകാൻ പറ്റാത്തതിനാണ് മിസ് ചെറിയൊരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഇംഗ്ലീഷിലെയും മലയാളത്തിൻ്റെയും അത് മാത്സിലെയൊക്കെ ലെറ്റേഴ്സുകൾ പഠിപ്പിക്കുകയാണ് മിസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നോക്കുക, നമുക്ക് നിങ്ങൾക്ക് അല്ലേ സ്കൂൾ എന്ന പൂന്തോട്ടത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പാറി പറന്ന് എത്താൻ ഈ പൂമ്പാറ്റകളായി നിങ്ങൾക്ക് പറ്റുന്നില്ല അല്ലേ. അറിവാകുന്ന മധുരമാകുന്ന തേൻ നുകരാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് സാധിക്കുമെന്ന് വിചാരിക്കുക അല്ലേ, അങ്ങനെ കരുതാം. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷിതാക്കൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് മിസ് ഇവിടെ എടുക്കുന്നത്. നോക്കാം, നമുക്ക് തുടങ്ങാം അല്ലേ. ഒരു കഥയിൽ കൂടിയാവാം നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ തുടക്കം. ഓക്കെ, ആർ യു റെഡി? നിങ്ങളൊക്കെ റെഡിയാണോ? കഥ കേൾക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? നിങ്ങളുടെ പാരൻസൊക്കെ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരാറുണ്ടോ? ഇന്ന് മിസ് ചെറിയൊരു കഥ പറഞ്ഞുതരാം കേട്ടോ. ഒരു കാട്ടിൽ നടന്ന ഒരു മത്സരത്തിനെ കുറിച്ചിട്ട്, അതായത് ആമയും മുയലും തമ്മിലുണ്ടായ ഓട്ട മത്സരത്തിനെ കുറിച്ചിട്ടുള്ളൊരു കഥ പറഞ്ഞത്. ഒരിടത്ത് ഒരു കാട്ടിൽ ആമയും മുയലും മത്സരിക്കുകയാണ്, ഓട്ട മത്സരം വയ്ക്കുകയാണ്. ഈ സമയത്ത് കാട്ടിലെ മറ്റു മൃഗങ്ങളൊക്കെ അവിടെ കൂടിയിരിക്കുന്നുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ആരാണ്? ആമയും മുയലുമാണ്. നിങ്ങൾക്കറിയാം മുയൽ എന്ന് പറഞ്ഞാൽ ആരാണ്? വേഗത്തിൽ ഓടാൻ കഴിയുന്ന ഒരു ജീവിയാണ് എന്ത്? മുയൽ. പക്ഷേ ആമയോ? ആമ എങ്ങനെയാ പോകുക? പതുക്കെ പതുക്കെ പമ്മി പമ്മി പോകുന്ന ഒരു ജീവിയാണ് ആര്? ആമ. ഇവർ തമ്മിലാണ് മത്സരം. ഇപ്പം നിങ്ങൾക്കറിയാം ആരാ മത്സരത്തിൽ ജയിക്കുക, ആരാ മത്സരത്തിൽ ജയിക്കുക? നിങ്ങളെ മനസ്സിലുള്ളത് ആരാണ്? മുയലിലേ. നമുക്ക് നോക്കാം ഈ മത്സരം കഴിഞ്ഞിട്ട് ആരാണ് മത്സരത്തിൽ ജയിക്കുക എന്ന് നോക്കാം. നമുക്ക് ഈ കഥയിൽ കൂടെ നിങ്ങൾക്കത് മനസ്സിലാകും. നോക്കാം നമുക്ക്. അങ്ങനെ മത്സരത്തിൻ്റെ ടൈം അടുത്തു വന്നു. മറ്റു മൃഗങ്ങളൊക്കെ കൂടിയിരുന്ന് മത്സരം കാണാൻ വേണ്ടി ആർത്തുല്ലസിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ആമയും മുയലും ടേണിംഗ് പോയിന്റിൽ എത്തുകയാണ്, അതായത് മത്സരിക്കാനുള്ള പോയിന്റിൽ എത്തി നിൽക്കുകയാണ്. ഇനി അവർക്ക് അടുത്ത മത്സരത്തിൽ ഫിനിഷിംഗ് പോയിന്റിൽ എത്തണം അല്ലേ. ആരാണ് ആദ്യം എത്തുക എന്ന് നമുക്ക് നോക്കാം. നോക്കാം, നോക്കുക. അപ്പം ആമി മുയലും നിൽക്കുകയാണ്. അങ്ങനെ വിസിലടിച്ചു. അപ്പം ആരാണ് സ്പീഡിൽ ഓടുന്നത്? ആരാണ് ആരാണ് നിങ്ങൾക്കറിയാലോ? ആ മുയലിലേ. മുയൽ സ്പീഡിൽ ഓടി കുറച്ച് അങ്ങ് എത്തിയപ്പം മുയൽ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ആന എങ്ങനെയാണ് വരുന്നത്? പമ്മി പതുക്കെ പതുക്കെ പമ്മി പമ്മി ഇഴഞ്ഞു വരികയാണ് ആര്? ആമ. അപ്പം മുയലിന് മനസ്സിലായി ആമ എപ്പോഴൊന്നും ഇവിടെ എവിടെ എത്തൂല, അപ്പം ഞാൻ കുറച്ച് സമയം വിശ്രമിക്കട്ടെ. അപ്പം അവിടെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആര് വിശ്രമിച്ചു? മുയൽ വിശ്രമിച്ചു. ഈ സമയത്ത് ആമ തക്കത്തിൽ എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ ഇഴഞ്ഞ് 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 എവിടെ എത്തി? ഫിനിഷിംഗ് പോയിൻ്റിലെത്തി. അങ്ങനെ ഫിനിഷിംഗ് പോയിൻ്റിലെത്തിയ ആമയെ കണ്ട് മറ്റ് മൃഗങ്ങളൊക്കെ എന്ത് ചെയ്യൂ? കൈയടിച്ചു കൈയടിച്ചു ഉല്ലസിച്ചു അല്ലേ, ചാടി എഴുന്നേറ്റു. മറ്റു മൃഗങ്ങളൊക്കെ ആരാണ് ജയിച്ചത്? ആരാ ജയിച്ചത്? പമ്മി പമ്മി എത്തുന്ന ആരാ ജയിച്ചത്? ആമയാണ് മത്സരത്തിൽ ജയിച്ചത്. മുയൽ എവിടെയാണ്? മുയൽ വിശ്രമിച്ച് ഉറങ്ങിപ്പോയി. മുയൽ മരത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിച്ചുകൊണ്ട് ഉറങ്ങിപ്പോയി. ഈ കയ്യടിയുടെ ശബ്ദവും മറ്റു മൃഗങ്ങളുടെ ആഹ്ലാദവും ഒക്കെ കേട്ട് ഞെട്ടി ഉണർന്ന മുയൽ കാണുന്നത് എന്താണ്? ഫിനിഷിംഗ് പോയിന്റിൽ എത്തി നിൽക്കുന്ന ആമയാണ് അല്ലേ, ആമയാണ് മുയൽ കാണുന്നത്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാണ്ട് മറ്റുള്ളവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തരുത്? താഴ്ത്തിക്കട. നമ്മൾ മുന്നോട്ട് മുന്നോട്ടാണ് നമ്മുടെ ചുവടുകൾ വെക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യാണ്? പഠിച്ച് പഠിച്ച് വിജയത്തിലേക്ക് എത്താനാണ് നിങ്ങളും ശ്രമിക്കേണ്ടത്. ഇഷ്ടപ്പെട്ടോ? മിസ്സിൻ്റെ കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മിസ്സിനൊരു ക്ലാപ്പ് തരണം കേട്ടോ, മറക്കരുതേ.
ഓക്കെ, നമ്മുടെ ക്ലാസ്സിലേക്ക് പോയാലോ? കഥ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു അല്ലേ? ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കഥയും പാട്ടുകളും ആയിട്ടൊക്കെ തിരിച്ചു വരാം. ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത് നിങ്ങൾ സ്കൂളില് ചെല്ലുമ്പോൾ അവിടെ സ്കൂളിൽ എത്തിയ സമയത്ത് നിങ്ങൾ ടീച്ചേഴ്സിനോട് എന്താ പറയുക? ആ എന്ത് പറയണം നമ്മളെ? ഗുഡ് മോർണിംഗ് അല്ലേ? നോക്കൂ, ഗുഡ് മോർണിംഗ്. നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ ഉപ്പയോടും ഉമ്മയോടും അല്ലെങ്കിൽ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയാറുണ്ടോ ഗുഡ് മോർണിംഗ് എന്ന്? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പറയാറുണ്ടോ? അപ്പം നമ്മളെ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ, ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ടീച്ചേഴ്സിനോട് പറയുന്ന ഒരു കാര്യമാണെന്ത്? ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് മോർണിംഗ് ടീച്ചർ. നമ്മൾ അങ്ങനെ തന്നെ പറയണം. അപ്പം ടീച്ചർ തിരിച്ച് എന്ത് പറയും? ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ എന്ന് പറയും. അപ്പം ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇതാവാം, ഒരു ഗുഡ് മോർണിംഗ്. നമ്മുടെ സ്റ്റാർട്ടിങ് എന്താണ്? ഗുഡ് മോർണിംഗ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ക്ലാസ് കേട്ടതിന് ശേഷമുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പാരൻസിനോടും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ എന്ത് പറയുക? ഗുഡ് മോർണിംഗ് മമ്മ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പപ്പ, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് അച്ഛ, ഗുഡ് മോർണിംഗ് അമ്മ, അല്ലെങ്കിൽ ചേട്ടനോടും ചേച്ചിനോടും ആരോടാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? ഗുഡ് മോർണിംഗ് പറയുക. അതുപോലെ സ്കൂളിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ടീച്ചേഴ്സിനോട് പറയുന്ന വാക്ക് ഏതാണ്? ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഗുഡ് മോർണിംഗ് ആവാം. ഓക്കെ, പഠിച്ചോ? അത് നമ്മൾ എന്ത് ചെയ്യും? ഒരാളെ ആദ്യം കാണുമ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കാണെന്ത്? ഗുഡ് മോർണിംഗ്. എന്താ പറയുക? ഗുഡ് മോർണിംഗ്. ഇതായിരിക്കണം നമ്മൾ ആദ്യം തന്നെ സ്കൂളിൽ പോകുന്ന നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. നമ്മളെന്താ ഒരാളോട് അഭിസംബോധന ചെയ്യാൻ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഗുഡ് മോർണിംഗ് പപ്പ, ഗുഡ് മോർണിംഗ് മമ്മ, ഗുഡ് മോർണിംഗ് അച്ഛ അമ്മ ഒക്കെ പറയാം അല്ലേ. ഗുഡ് മോർണിംഗ് ചേട്ടാ അല്ലേ, ആണോ? അപ്പം ഇതായിരിക്കണം ഇന്നത്തെ നമ്മുടെ ക്ലാസ്, ഗുഡ് മോർണിംഗ്. തിരിച്ച് ടീച്ചറും നിങ്ങളോട് എന്ത് പറയും? ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അപ്പോൾ എഴുത്തുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്ലാൻഡിങ് ലൈൻസുകൾ പഠിപ്പിച്ച് തരുന്നുണ്ട്, നിങ്ങൾ ആൽഫബറ്റ്സൊക്കെ പഠിച്ചു തരുന്നുണ്ട്. അപ്പോൾ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ.